വെൽക്കം ബാക്ക് ടു റഫീസ് കിച്ചൺ ലാബ്. ഇന്ന് ഞാനൊരു ഓണം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓണം റെസിപ്പി സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഓണത്തിന് ഓലനില്ലാത്ത സദ്യ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു നോൺ വെജ് കോഴി ഓലനാണ് തയ്യാറാക്കുന്നത്. ഓലൻ സാധാരണ വമ്പയറും കുമ്പളങ്ങയും വെച്ച് തേങ്ങാപ്പാലിലാണ് തയ്യാറാക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പച്ചക്കറികളുടെ കൂടെ കോഴി ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനായി ആദ്യം ഒരു കുക്കർ വെച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തതും കൂടി ചേർക്കാം. 5 പച്ചമുളകും അല്പം കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണിത്. ആദ്യം അല്പം ഉപ്പിട്ടാൽ നമുക്ക് വേഗം സവാള എല്ലാം വഴന്ന് കിട്ടിക്കോളും. ഒന്ന് മിക്സാക്കിയതിന് ശേഷം വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക. ഓരോ കപ്പ് വീതം മത്തൻ, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, ബീൻസ് എന്നിവയിട്ട് മിക്സാക്കിയെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസ് ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് എടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച 1 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ എന്നിവ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇത് വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയ ഗാർലിക് പൗഡറാണ്. നല്ലവണ്ണം മിക്സാക്കിയെടുക്കുക. അതിനുശേഷം 2 പാൽ ഒഴിച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സാക്കി 1 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ വിസിലെല്ലാം വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലെ വെജിറ്റബിൾസും ചിക്കനും എല്ലാം പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയില്ലാത്ത തൈരാണിത്. നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം 1/2 പാൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സാക്കി കൊടുക്കാം. ഈ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഹോം മെയ്ഡ് ഗരം മസാല പൗഡറാണ്. 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ അനുവദിക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കോഴി ഓലനിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി പാൻ വെച്ച് കൊടുക്കാം. ഇത് ചൂടായതിനു ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത്
കോഴി ഓലനിലേക്ക് ഒഴിക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഓലന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വരെ ഇതിലെ വെജിറ്റബിൾസ് കഴിക്കും. ഇത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കോഴി ഓലനാണ്. ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം തേങ്ങ ചിരവി പാലെടുക്കലാണ്. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ 5 മിനിറ്റ് മതി തയ്യാറാക്കാൻ. തണുത്ത് കഴിയുമ്പോൾ ഈ ഓലൻ ഒന്നും കൂടി കുറുകി വരും. സദ്യയുടെ കൂടെ മാത്രമല്ല ഗീ റൈസിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കോഴിയോലൻ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് കോഴിയോലൻ തയ്യാറാക്കി നോക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.